ഓം ശാന്തി. മനസ്സിൻ്റെ വിചാരങ്ങളുടെ കടുത്ത പ്രവാഹത്തിന് ഒരു കടിഞ്ഞാണിട, അഥവാ ഓവർ തിങ്കിങ് പാറ്റേണിലേക്ക് പോകുന്ന മനസ്സിനെ ശാന്തമാക്കുക, ഇതിന് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം മാറിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ മൊബൈലിനെ കുറച്ച് സമയം സൈലൻസ് ഇടണം എന്ന് പറഞ്ഞാൽ അത് സാധ്യമാണ്, കാരണം അതൊരു മെഷീനാണ്, നമുക്കതിനെ സൈലൻസ് ഇടാൻ പറ്റും. അതേ കാര്യം നമ്മുടെ മനസ്സിനോട് ആവശ്യപ്പെട്ടാലോ? ഇപ്പോൾ എൻ്റെ ഉള്ളിൽ മനസ്സ് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അതിനോട് സംസാരിക്കുകയാണ്. ഈ കാര്യം ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ വൈകുന്നേരം നമുക്ക് ഈ കാര്യം സംസാരിക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ നേരമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് സമ്മതിക്കോ? നിങ്ങളുടെ മനസ്സിനോട് നിങ്ങളൊന്ന് ഓർഡർ ചെയ്ത് നോക്കിയേ, അത് സമ്മതിക്കുന്നുണ്ടോ? പലരും വിചാരിക്കും, ഓ ഞാൻ പറഞ്ഞാൽ എൻ്റെ മനസ്സ് സമ്മതിക്കും. തിയറിയിലതൊക്കെയാണ് പറയുക, അനുസരിക്കുക എന്നുള്ളതൊക്കെ, പക്ഷെ പ്രവർത്തിക്കാൻ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക, ഏതൊരു കാര്യമാണോ ഇപ്പോൾ വേണ്ടാന്ന് പറയാം, പക്ഷെ അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ പറയും പോലെ അനുസരിക്കുന്നൊരു മനസ്സ് അതിന്ന് എല്ലാവരുടെ കയ്യിലും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ആ സമയത്തും മനസ്സ് മറ്റേതോ കാര്യങ്ങളിലേക്ക് ഒഴുകിപ്പോകും. ഓഫീസിൽ വന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, മനസ്സ് വീട്ടിലെ കാര്യങ്ങളിൽ നിന്ന് വിട്ടുപോന്നിട്ടുണ്ടാവില്ല, വീട്ടിലെ പല കാര്യങ്ങളും ആ സമയത്ത് ഓർമ്മ വരും. വീട്ടിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ആ സമയത്ത് ഓഫീസിലെ പല കാര്യങ്ങളും ഓർമ്മ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പ്രവർത്തിക്കേണ്ടാത്ത പല കാര്യങ്ങളും മനസ്സിൽ അപ്പോൾ പ്രവർത്തിക്കേണ്ടതുപോലെ അത് ഓർമ്മ വരും. ആ സമയത്ത് അങ്ങനത്തെ ചിന്തകൾക്ക് എന്തെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരു പ്രാധാന്യവുമില്ല. ആ കാര്യങ്ങൾ അപ്പോൾ പറയേണ്ടതാണോ എന്ന് ചോദിച്ചാൽ പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷേ കഴിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് 10 വർഷം മുന്നേ കഴിഞ്ഞ കാര്യങ്ങൾ, അല്ലെങ്കിൽ 4 വർഷം മുന്നേ കഴിഞ്ഞ കാര്യങ്ങൾ, ഇന്നലെ പ്രഭാതത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോൾ ആരോ നമ്മളെ വേദനിപ്പിച്ച കാര്യങ്ങൾ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പല ചിന്തകളും നമ്മുടെ മനസ്സിൽ ഒഴുകി വന്നുകൊണ്ടേയിരിക്കും. ഇത്തരം ഒഴുകി വരുന്ന ചിന്തകളോട് നമ്മൾ വേണ്ടെന്ന് പറയും, പക്ഷെ അതനുസരിക്കാനാവില്ല. ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ, ഇന്നലെ കഴിഞ്ഞ ഒരു കാര്യം എൻ്റെ മനസ്സിൽ വന്നു, ഞാനത് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പരിശ്രമിച്ചു, അല്പം ഫുൾ സ്റ്റോപ്പ് ഇട്ടു. എന്നെ വേദനിപ്പിച്ച ഒരു കാര്യം അതെനിക്ക് ഓർമ്മ വന്നുകൊണ്ടിരുന്നു, ഞാനതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഇത് ഇടയ്ക്കിടെ ആകുമ്പോൾ അത്ര വലിയ പ്രശ്നം നമുക്ക് തോന്നില്ല, പക്ഷേ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിരന്തരമാകുന്ന സമയത്ത് നമുക്കൊരു വർക്കും പ്രോപ്പറായി ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റാത്ത, സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റാത്ത ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആരംഭിക്കുമ്പോൾ അതിൻ്റെ പേരാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. ഓവർ തിങ്കിങ് അത് കൂടുന്നതനുസരിച്ച്, എത്രയെത്ര കൂടുതലാകുന്നോ അത്ര അത്ര ഒരു മനുഷ്യന് അവൻ ഒരു കാര്യവും ശരിക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിച്ചേരും. ഇതിനാകൊരു സൊല്യൂഷനേ ഉള്ളൂ, മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ നമ്മൾ എത്രയും കൂടുതൽ ചെയ്യുന്നു, അത്രയും നമുക്ക് നമ്മളുടെ മനസ്സിനെ ഡെയിലി ഒരു അഡ്രസ്സ് ചെയ്യുന്ന പോലെയാണ്. നിരന്തരം മെഡിറ്റേഷനൊന്നും സമയം കൊടുക്കാതെ കർമ്മപദ്ധതികളിൽ മാത്രം ഒഴുകി ജീവിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും 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 ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ഒരുപാട് മുറിവുകൾ ഹീൽ ചെയ്യാതിരിക്കപ്പെടുകയും ചെയ്യും. അത് നിരന്തരമായി കഴിയുമ്പോൾ അതിൻ്റെ പ്രവാഹമാണ് ഈ ഓവർ തിങ്കിങ്ങിലേക്ക് പരിവർത്തനപ്പെടുന്നത്. ഡെയിലി മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുകയാണെങ്കിലോ അത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന വിചാരങ്ങൾ എന്താണ് എന്ന് നമ്മൾ തന്നെ അറിയും. അത് വേദനിക്കുകയാണെങ്കിലും സങ്കടപ്പെടുകയാണെങ്കിലും പരിഭവത്തിലാണെങ്കിലും അതിനൊക്കെ അന്നന്ന് ഹീൽ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഡെയിലി മെഡിറ്റേഷൻ നമ്മുടെ വിചാരങ്ങളെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും, വിചാരങ്ങളെ നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ആ ഫീലിങ്ങുകളെ ഡെയിലി നമുക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും. മെഡിറ്റേഷനിൽ ഈശ്വര സമർപ്പണം കൂടി നമ്മൾ വരുമ്പോൾ, ഈശ്വരനുമായുള്ള സമാഗമം നടക്കുമ്പോൾ നമ്മളിലേക്ക് ഭഗവാന്റെ ശക്തി ഒഴുകിയെത്തും. ഭഗവാന്റെ ശക്തി എത്ര വലിയ മുറിവുകളെയും ഹീലിയും ശക്തമായൊരു മനസ്സായി പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന അവസ്ഥ എന്താണ്? എൻ്റെ മനസ്സ് ഓവർ തിങ്കിങ്ങിലാണോ? ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ചില ചില കാര്യങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും എൻ്റെ മനസ്സ് ഓവർ തിങ്കിങ്ങിലാണോ അല്ലയോ എന്ന്. ഞാൻ ഓവർ തിങ്കിങ്ങിലാണ് എന്ന് പറയുന്നൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന അനുഭവം എന്തായിരിക്കും? ഒരു ചെറിയ കാര്യം, ചിലർക്ക് ഉറങ്ങാൻ സാധിക്കില്ല കിടന്നാൽ. എന്തായിരിക്കും കാരണം?
ചെയ്യാനുള്ള കാര്യങ്ങളുടെ ആവർത്തന വിചാരങ്ങൾ കാര്യങ്ങളിൽ നിന്ന് മനസ്സ് പിന്നോട്ട് വരുന്നില്ല, അഥവാ മനസ്സ് അന്നത്തെ കാര്യങ്ങൾക്ക് സ്വിച്ച് ഓഫ് ആവാൻ തയ്യാറാകുന്നില്ല. അതിപ്പോഴും പ്രവർത്തനോന്മുഖമാണ്, എന്നാൽ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണോ ചിന്തിക്കുന്നത്? അല്ല. പക്ഷേ മനസ്സ് അതിൽ നിന്നും പിന്തിരിയാൻ സാധിക്കില്ല. ആ ചിന്തകളുടെ കനത്ത പ്രവാഹം കൊണ്ട് കെടുന്നാലും ഉറങ്ങാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, എൻ്റെ മനസ്സ് ഓവർ തിങ്കിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സ്പീച്ച് കേൾക്കുകയാണ്, അല്ലെങ്കിൽ ഒരു നല്ല പുസ്തകം വായിക്കുകയാണ്, അല്ല ന്യൂസ് പേപ്പർ അന്നെടുത്ത് വായിക്കാനിരുന്നാൽ പോലും അറിയാതെ കയ്യിൽ ന്യൂസ് പേപ്പർ ഉണ്ടാവും, തല എങ്ങനെയായിക്കൊണ്ടിരിക്കും, ചിക്കൻ സിൻഡ്രം അവരുടെ മുഖമുദ്രയായിരിക്കും. എവിടെ ഇരുന്നാലും ഒരു പുസ്തകം എടുത്താലും ഒരു കാര്യം കേൾക്കാനിരുന്നാലും ഒരു കാര്യം വായിക്കാനിരുന്നാലും ഒക്കെ അറിയാതെ ചിക്കൻ സിൻഡ്രം വരും, തല ചെറുതായി ചാരും, ഉറക്കം, കൺട്രോൾ ചെയ്യാനാവുന്നില്ല. ഇതിൻ്റെയും കാരണം ഓവർ തിങ്കിങ് തന്നെയാണ്. ഇനിയും മറ്റു ചില ലക്ഷണങ്ങൾ, ചിലർക്ക് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കും, അതന്നെ ചിന്ത വന്നുകൊണ്ടിരിക്കും, അതന്നെ പറയും, അതന്നെ എല്ലാവരോടും പറയും, അതിലങ്ങനെ ആവർത്തിച്ച് 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 ഒരു കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴും നമുക്ക് മനസ്സിലാക്കാം എന്താണ് അതിൻ്റെ കാരണം, ഓവർ തിങ്കിങ്. ചിലർക്ക് ഈ ഓവർ തിങ്കിങ് വന്നു കഴിഞ്ഞാൽ എന്താണെന്നറിയോ, കാര്യങ്ങളെക്കുറിച്ചുള്ള ആദ്യം നമുക്ക് പറയാം, ആദ്യം പിടിക്കുന്ന ചിലവർക്ക് ആഹാരം എത്ര കഴിച്ചാലും മതിയാവില്ല, എവിടെ പോയിന്നറിയില്ല, പെട്ടെന്ന് പെട്ടെന്ന് വിശപ്പ് വന്നുകൊണ്ടേയിരിക്കും. വേറെ ചെറുക്കത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ്, ആഹാരത്തിനോട് വിരക്തി, ആഹാരേ വേണ്ട. ഇനി വേറെ ചിലരുടെ ലക്ഷണം എങ്ങനെയാന്ന് വെച്ചാൽ, അവരെപ്പോഴും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആരുമില്ലാത്ത മുറിയിൽ സോഫയിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കൊണ്ട് ഉറക്കുറക്കെ സംസാരിക്കുന്ന ആളുകൾ, നിർത്തിയിട്ട കാറിലിരുന്ന് കൊണ്ട് വെറുതെ വെറുതെ സംസാരിക്കുന്ന ആളുകൾ, ഇതെല്ലാം മനസ്സിലൊഴുകുന്ന ചിന്തകളുടെ കനത്ത പ്രവാഹം മൂലം അവർ പോലും അറിയാതെ ആക്റ്റീവ് ആകുകയാണ്, സംസാരിച്ചു പോകുകയാണ്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മറ്റുള്ളവരോട് പറയും, അയ്യോ ഇങ്ങനൊരു പ്രശ്നമാണ്, ഇതിനെന്താ ചെയ്യണ്ടേ, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. വേറൊരാൾ പറയുന്ന തീരുമാനം ജീവിതം നമ്മുടെ നമ്മൾ അനുസരിക്കാൻ തയ്യാറാകുന്നു, കാരണം എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയാണ് എൻ്റെ, നല്ലൊരു പ്രോപ്പർ തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുക. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ തീരുമാനം എടുത്താൽ റോങ് ഡിസിഷൻ ആവുക. റോങ് ഡിസിഷൻ എടുത്താലും ആരോ പറയുന്ന തീരുമാനം അനുസരിച്ചാലും ജീവിതം നമ്മളാണ് കൊണ്ടുപോകേണ്ടത്, നമുക്ക് ലക്ഷ്യത്തിലേക്ക് സുഖമായി കൊണ്ടുപോകാൻ സാധ്യമല്ല. ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ അധിക ചിന്ത കൊണ്ട് ഉണ്ടാകുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ ദിവസവും കുറച്ച് സമയം നമ്മൾ അതിനോടൊപ്പം ചിലവഴിക്കണം, അഥവാ മെഡിറ്റേഷൻ ചെയ്യണം. അപ്പം നമ്മൾ കണ്ടത്, ഓവർ തിങ്കിങ് ഉണ്ടാകുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്, ഒന്ന് നമുക്ക് ഉറക്കം കൂടും, അല്ലെങ്കിൽ ഉറക്കം ഇല്ലാതാകും. മൂന്നാമത്, നമ്മളൊരു കാര്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. നാലാമത്, അധികം ആഹാരം കഴിക്കും, ഓവർ വിശപ്പായിരിക്കും, അല്ലെങ്കിൽ വിശപ്പില്ലാതാകും, ഹൈപ്പർ ആക്ടിവിറ്റി ആകും, പ്രോപ്പറായ ഒരു ഡിസിഷൻ എടുക്കാൻ തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുക, ഡിസിഷൻ മേക്കിംഗ് എന്ന മനുഷ്യൻ്റെ വലിയൊരു കഴിവ് അത് നമുക്ക് നഷ്ടമാകുക, അല്ലെങ്കിൽ അത് കുറഞ്ഞു പോകുക, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന അതിൻ്റെ അനന്തരഫലങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ദിവസവും നിങ്ങൾ അല്പം ശ്രദ്ധിക്കണം. അതിൻ്റെ ഓവർ തിങ്കിങ് എന്ന ക്യാരക്ടറിൽ നിന്ന് സങ്കല്പത്തെ സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അഭ്യാസമാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ ദിവസവും ചെയ്യണം, നമ്മുടെ മനസ്സിനെ ദിവസവും നോക്കണം. അതിലേക്ക് ഈശ്വരൻ്റെ സങ്കല്പങ്ങളും ശ്രേഷ്ഠ സങ്കല്പങ്ങളും നിറയ്ക്കുന്ന സമയം മനസ്സിൻ്റെ വിചാരങ്ങൾ പതുക്കിയാകും. ഏതവസ്ഥയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ നമുക്കുണ്ടാകുന്ന വീക്ക്നെസ്സുകളിൽ നിന്നും നമ്മുടെ ദുർബലതകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും സാധിക്കും. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും അമർത്തു. ഒപ്പം തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആശീർവാദങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അത് ഞങ്ങളുടെ പ്രേരണാ സ്രോതസ്. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് പ്രോത്സാഹനങ്ങൾ തന്നാൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും അകമഴിഞ്ഞ നന്ദി.